സ്തുതിയായിരിക്കട്ടെ. ആഗതരാകാനിരിക്കുന്ന രക്ഷകന്റെ മാതാവിനെ കുറിച്ച് പ്രവാചകന്മാർ തലമുറകളായി ആലപിച്ചിരുന്ന ഗാനങ്ങളെല്ലാം മറിയം പാടിപ്പഠിച്ചിരുന്നു. പല യഹൂദ സ്ത്രീകൾ ദൈവമാതാവാകുവാനുള്ള മോഹന സ്വപ്നങ്ങൾ താലോലിച്ചിരിക്കണം. ദൈവമാതാവാകുവാനുള്ള ഭാഗ്യം ഈ ഭൂമിയിൽ ആർക്കായിരിക്കുമെന്ന് മറിയം കാത്തിരുന്നു. തനിക്ക് ദൈവമാതാവാകുവാനുള്ള യോഗ്യതയുണ്ടെന്ന് അവൾ കരുതിയിരുന്നില്ല. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ എളിമയാണ് ത്രിത്വത്തിലെ രണ്ടാം ആളായ സുതനായ ദൈവത്തെ അവളിലേക്ക് ആകർഷിച്ചത്. ശൈശവത്തിൽ തന്നെ മേരി അവളെ ദൈവത്തിന് സമർപ്പിച്ചു. മറിയത്തെ പോലെ അത്ര പൂർണ്ണതയിൽ വേറെ ആരും ദൈവത്തെ സ്നേഹിച്ചിരിക്കില്ല. മറിയത്തെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ശക്തി ലഭിക്കട്ടെ എന്ന് ദൈവമാതാവിന്റെ ജനന തിരുനാളിൽ ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് നിരാശരാകാതെ പരാതി പറയാതെ സ്ഥാനത്തെ ഏറ്റുവാങ്ങിയ മാതാവിന്റെ മാതൃകയിൽ നമുക്കും നമ്മളുടെ അനുദിന ജീവിത സഹനങ്ങളെ ഏറ്റുവാങ്ങുകയും നമ്മളുടെ രക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ കർത്താവിന്റെ കുരിശിനോട് ഒത്ത് കാഴ്ചവെക്കുകയും ചെയ്യാം.